നമസ്കാരം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, പാലക്കാട് എം എൽ എ ആയ ഷാഫി പറമ്പിൽ വടകരയിൽ എല്ലാ തെരുവോരങ്ങളിലും നടന്ന് ഓടി നടന്ന് സെൽഫി എടുത്ത് വീണ്ടും വീണ്ടും ഹൈപ്പായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്ത നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഷാഫി പറമ്പിലിന് സെൽഫി മാത്രമേ കിട്ടുകയുള്ളൂ, വോട്ട് കിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പാലക്കാട് ഷാഫി പറമ്പിൽ മാറി നിൽക്കുകയാണെങ്കിൽ അവിടെ ബൈ ഇലക്ഷൻ വരും എന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി വടകരക്കാർ ആവേശപൂർവ്വം ഷൈല ടീച്ചറെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. കാരണം വളരെ സിമ്പിളാണ്. ഷൈല ടീച്ചർ പ്രധാനം ചെയ്യുന്ന മട്ടന്നൂർ പോലെയല്ല പാലക്കാട്. മട്ടന്നൂരിൽ കഴിഞ്ഞ തവണ ഷൈല ടീച്ചർ ജയിച്ചത് 60,035 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അവിടെ സി പി എമ്മിന് വേണ്ടി ആര് നിന്നാലും, അവിടുത്തെ ലോക്കൽ കമ്മിറ്റിയല്ല ബ്രാഞ്ച് കമ്മിറ്റിയിലെ അംഗം നിന്നാൽ പോലും, സുപരിചിതമല്ലാത്ത മുഖം നിന്നാൽ പോലും, മട്ടന്നൂർ എന്ന ഇടതുകോട്ടയിൽ ഇളക്കം തട്ടില്ല എന്നുള്ളത് ഏവർക്കും കാണാൻ പാഠമാണ്. പക്ഷേ അതുപോലെയല്ല പാലക്കാട്. കഴിഞ്ഞ തവണ ഇ ശ്രീധരൻ വളരെയധികം വാഗ്ദാനങ്ങൾ ബി ജെ പിക്ക് നൽകി, ബി ജെ പി ഇവിടെ ഭരിക്കുമെന്ന് വരെ കെ സുരേന്ദ്രൻ പറഞ്ഞു. 35 സീറ്റ് കിട്ടിയാൽ ബി ജെ പി ഇവിടെ ഭരണം വരെ നിശ്ചയിക്കും എന്ന് പറഞ്ഞു. മെട്രോമാനായ ശ്രീധരൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. പിന്നെ എം എൽ എ ഓഫീസ് പാലക്കാട് തുറന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ് എൻ്റെ മുന്നു സുഹൃത്തുക്കളെ. ഒടുവിൽ ഷാഫി പറമ്പിലിന് ഇടതുപക്ഷം കൂടി വോട്ട് കൊടുത്ത് ഷാഫി പറമ്പിലിനെ 3000 വോട്ടുകൾക്ക് ജയിപ്പിച്ചെടുത്തു. അത് ഇടതുപക്ഷം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഒരു മണ്ഡലത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് നേർക്കുനേർ മത്സരം എന്ന ഘട്ടം വന്നാൽ ഇടതുപക്ഷത്തിൻ്റെ മൊത്തം വോട്ടുകളും കോൺഗ്രസ്സിന് കൊടുത്തെങ്കിലും കോൺഗ്രസ്സിനെ ജയിപ്പിക്കും എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ നയമാണ്. ഇടതുപക്ഷം മതേതര വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും കോൺഗ്രസ് ഇവിടെയൊക്കെ നിലനിൽക്കുന്നത് എന്നതുപോലും നിങ്ങൾ മനസ്സിലാക്കണം. ഈ ന്യൂനപക്ഷ തരംഗം, അല്ലെങ്കിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 കേരളത്തിൽ നിന്ന് കോൺഗ്രസ് സഖ്യം, കോൺഗ്രസും കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളും തൂത്തുവാരിയത് ഇടതുപക്ഷ പ്രവർത്തകരുടെ കൂടി വോട്ട് കൊണ്ടാണ് എന്നുള്ളത് എത്ര പേർക്കറിയാം? എല്ലാവർക്കും അറിയാം. അത് കെ മുരളീധരനും അതുപോലെ പല നേതാക്കൾക്കും കൃത്യമായി തന്നെ പറയേണ്ടി വന്നു. ഇതൊരു ന്യൂനപക്ഷ തരംഗമാണ്. ജനങ്ങൾ ഇവിടെ എല്ലാ തരത്തിലും എല്ലാ അർത്ഥത്തിലും വർഗീയതയ്ക്കെതിരാണ് എന്നത് മാത്രമല്ല, അവരെല്ലാം ജനാധിപത്യ വിശ്വാസികൾ കൂടിയാണ് എന്നത് വീണ്ടും വീണ്ടും തെളിയിച്ചു. എന്നാൽ ഇക്കുറി ഷാഫി പറമ്പിലെ വടകരയിൽ ജയിപ്പിക്കാതിരിക്കേണ്ടത് കൂടി ജനാധിപത്യ വിശ്വാസികളുടെ ഒരു ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഷാഫി പറമ്പിലിന് സ്നേഹം മാത്രമേ കൊടുക്കുകയുള്ളൂ, വോട്ട് ഞങ്ങൾ ടീച്ചർക്ക് നൽകും എന്ന് ജനങ്ങൾ ഓരോരുത്തരായി പറയുമ്പോൾ വടകരയിലെ ചരിത്രം തിരുത്തി എഴുതാൻ പോവുകയാണ്. 2009 മുതൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ 2 അതിനുശേഷം കെ മുരളീധരൻ 1 ജയിച്ച വടകരയുടെ മണ്ണ് വീണ്ടും 2004 ആവർത്തിക്കാൻ പോകുന്നു എന്ന നഗ്നമായ സത്യം കൃത്യമായി കോൺഗ്രസ് പ്രവർത്തകർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. 2009 അഡ്വക്കേറ്റ് ഈ സതീദേവിയാണ് അവിടെ 130,000 പരം വോട്ടുകൾക്ക് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വടകരയിൽ ജയിച്ചത്. അതേ വടകര 2004 ആവർത്തിക്കും എന്ന ഒരു തീരുമാനത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ 20 ശേഷം വടകര വീണ്ടും ചുവക്കാൻ പോകുന്നു. ടി പി ചന്ദ്രശേഖരൻ്റെ വിഷയവും പറഞ്ഞ് വേറെ വിഷയങ്ങളൊന്നും പറയാനില്ലാതെ, അഴിമതിയുടെ ഒരു കാര്യവും ഇടതുപക്ഷത്തെക്കുറിച്ച് പറയാനില്ലാത്ത കോൺഗ്രസ് ഇങ്ങനെ നാഴികയ്ക്ക് 40 പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിഷയം ജനങ്ങളെന്നെ മറന്നിരിക്കുന്നു. മറന്നതല്ല, ജനങ്ങൾ അതുമായല്ല, ഇവിടുത്തെ ഇന്ത്യൻ മതേതരത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് പറയുന്നത്. പാർലമെൻറ്റിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും പാർലമെൻറ്റ് ജനാധിപത്യത്തിൻ്റെ സംവിധാന മികവ് ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യുന്ന കെ കെ ശൈലജ ടീച്ചറിന് ഒരു സംശയവുമില്ല, ഒരു മുൻതൂക്കം ഉണ്ട് എന്നുള്ളത് തീർച്ചയായും യു ഡി എഫുകാർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്.